കുറേ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടി പി ആർ കണക്ക് മാത്രം നോക്കി എങ്ങനെയാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളത്. സമസ്ത മേഖലകളും തകർന്നടിഞ്ഞു, അതിജീവനം വളരെ വലിയ വെല്ലുവിളിയായി മാറുകയാണ്. പക്ഷേ ആരോഗ്യ വിദഗ്ധർ പോലും പറഞ്ഞിട്ടും ഇളവുകൾ ഇല്ലാതിരുന്ന സമയത്താണ് വ്യാപാരികൾ സമരരംഗത്തേക്ക് ഇറങ്ങിയത്. സർക്കാർ അവരുമായി ചർച്ച നടത്തി. എന്തായാലും ഞായറാഴ്ച മുതൽ 3 ദിവസം നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട്. പെരുന്നാളടക്കമുള്ള ദിവസങ്ങൾ പ്രമാണിച്ചാണ് ഇത് എന്ന് പറയുമ്പോൾ പോലും പല സ്ഥലങ്ങളിലും ഡി കാറ്റഗറിയിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ഈ ഇളവുകൾ എവിടെ എത്രമാത്രം പ്രാബല്യത്തിൽ പല സ്ഥലങ്ങളിലും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇന്ന് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്ക്ഡൗൺ സാഹചര്യം വിലയിരുത്താൻ വേണ്ടി അവലോകന യോഗം ചേരുന്നു എന്നുള്ളതാണ്. വിദഗ്ധ സമിതി അംഗങ്ങളും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന യോഗത്തിൽ വ്യാപന സാഹചര്യവും വിലയിരുത്തിയാകും കൂടുതൽ ഇളവുകൾ നൽകുന്നതിലെ തീരുമാനം. ഓണം കണക്കിലെടുത്ത് നൽകേണ്ട ഇളവുകളിലും ഇന്ന് തീരുമാനം ഉണ്ടാകും. ഒപ്പം ഇന്ന് വാരാന്ത്യ ലോക്ക്ഡൌൺ കൂടിയാണ്. ഇതടക്കമുള്ള വാർത്തകളുടെ വിശദാംശങ്ങളുമായി നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. ആർ അജയഘോഷ് ആയിരുന്നു. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നത്തെ അവലോകന യോഗത്തിൽ ടി പി ആർ മാനദണ്ഡത്തിൽ ഒരു മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പെരുന്നാളടക്കം പ്രമാണിച്ച് ഈ 3 ദിവസങ്ങളിൽ ഇളവുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്ന കോഴിക്കോട് ഒരു തദ്ദേശ സ്ഥാപനം മാത്രമാണ് എ കാറ്റഗറിയിലുള്ളത്. കൊടുവള്ളി അടക്കം ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ മുനിസിപ്പാലിറ്റികളും ഡി കാറ്റഗറിയിലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയന്ത്രണവും ഈ മാനദണ്ഡവുമായി മുന്നോട്ട് പോകുമോ, അതിലൊരു മാറ്റം ഉണ്ടാകുമോ ഇന്നത്തെ യോഗത്തിൽ? പിജി, ഇന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ട് നല്ലൊരു തെളിഞ്ഞ അന്തരീക്ഷമാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഈ ലോക്ക്ഡൌൺ ഇളവ് ഇല്ലാത്ത സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ദിവസമാണ്. പക്ഷേ നിരവധി വാഹനങ്ങൾ രാവിലെ തന്നെ റോഡിൽ കാണുന്നുണ്ട്. ഒപ്പം പരിശോധനയും പല സ്ഥലത്തും ഉണ്ട്. ഒരുപാട് വാഹനങ്ങൾക്ക് ഇന്ന് ഒരു ശിക്ഷ ഏർപ്പെടുത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, ഈ അവലോകന യോഗം തന്നെയാണ്. ഇന്നലെ വിശദമായ ഒരു ചർച്ചയാണ് ഈ വ്യാപാരി വ്യവസായി നേതാക്കളുമായിട്ട് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിനു മുമ്പ്, അതായത് ഈ മുഖ്യമന്ത്രിയെ കാണുന്നതിന് മുമ്പ് വളരെ പ്രകോപനപരമായിട്ട് നിന്ന നേതാക്കളെല്ലാം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായിട്ട് മുഖ്യമന്ത്രി നിന്ന് നല്ല തീരുമാനം വരും, ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകും, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി അവരോട് പറഞ്ഞത്. അതിനുശേഷമാണ് നാളത്തെ ലോക്ക്ഡൌൺ അപ്പാടെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 3 ദിവസത്തെ വളരെ കർക്കശമായ ഇളവുകളൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് വന്നത്. ഇന്നിപ്പോൾ ഈ അവലോകന യോഗം നടക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്നത് വ്യാപാരി സമൂഹമാണ്. കാരണം അടുത്ത മാസം 20-ാം തീയതി ആകുമ്പോഴേക്കും 1-ാം ഓണം വരികയാണ്. ഓണം വരെയുള്ള ഇളവുകളാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട ദിവസത്തേക്കുള്ള ഇളവുകൾ ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും അതിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കുറെയൊക്കെ പോകുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെ ഉള്ളത്. അപ്പോഴും തടസ്സമായിട്ട് നിൽക്കുന്നത് പി ജി ഇപ്പോൾ പറഞ്ഞതുപോലെയുള്ള പല സ്ഥലങ്ങളിലും, അത് പ്രത്യേകിച്ച് കോഴിക്കോട് വടക്കൻ മേഖലകളിലൊക്കെ തന്നെയാണ് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യം. അത് ടി പി ആർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ടി പി ആർ വെച്ചുകൊണ്ട് അവർക്ക് ഇളവുകൾ കൊടുക്കാൻ തീർച്ചയായിട്ടും ഗവൺമെന്റ് നിയമപരമായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ ടി പി ആർ കണക്കുകളിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യത്യാസം വരുത്തുകയോ വേണമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് എല്ലാവരും നോക്കുന്നത്. കൂടുതൽ ഇളവുകൾ, കൂടുതൽ സമയം കടകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആവശ്യം സർക്കാർ തത്വത്തിൽ അംഗീകരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോൾ തന്നെ സർക്കാരിന്റെ മുമ്പിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് കുറച്ച് സമയം, കുറച്ച് ദിവസം എന്നുള്ള ആ ക്രമീകരണം വലിയ ദോഷമുണ്ടാക്കുന്നു, ആൾക്കൂട്ടം ഉണ്ടാക്കുന്നു. ഇന്നലെയൊക്കെ മിഠായി തെരുവിലൊക്കെ ഉള്ള തിരക്ക് അതാണ് സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ടും നല്ലൊരു ഇളവ് കിട്ടും. അത് ഈ വാരാന്ത്യ ലോക്ക്ഡൗൺ, സമ്പൂർണ്ണ ലോക്ക്ഡൌൺ അടക്കമുള്ള ഇളവുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പി ജി അജയഘോഷ്, ഇന്നും നാളെയും വാരാന്ത്യ ലോക്ക്ഡൌൺ ആണെങ്കിൽ പോലും ഞായറാഴ്ച മുതൽ 3 ദിവസത്തേക്ക് ചില ഇളവുകളുണ്ട് പെരുന്നാൾ പ്രമാണിച്ച്. ഈ ഞായറാഴ്ച വാരാന്ത്യ ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന ദിവസം തന്നെ ലഭിക്കുന്ന ഇളവുകൾ ഏതൊക്കെ മേഖലകൾക്കായിരിക്കും, എന്തൊക്കെയാണ് അധികമായി പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ? അതായത് പി ജി, ഈ പിന്നെ സമ്പൂർണ്ണ ശനി ഞായർ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നുള്ള വ്യത്യാസമാണ് നാളെ ഇളവുകൾ കിട്ടുന്നത്. എല്ലാ അത്യാവശ്യ സാധനങ്ങൾ കടകൾക്കും
നാളെ പ്രവർത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ സർക്കാർ ഓഫീസുകൾ ഉണ്ടാവില്ല. ബാക്കി എല്ലാ സംവിധാനങ്ങളും സാധാരണ ദിവസങ്ങളിലെ പോലെ ലഭ്യമാകുമെന്നാണ് ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിൽ ഏതൊക്കെ കാര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഇളവ് കൊടുക്കണം, ഏതൊക്കെ സമയം എന്നുള്ളതിനെ കുറിച്ച് ഇന്നൊരു തീരുമാനം ഉണ്ടാകും. ഒരുപക്ഷെ ഈ വാരാന്ത്യ ലോക്ക്ഡൌൺ ഇളവ്, അത് ശനി ഞായറിലെ ഇളവ്, വരും ആഴ്ചകളിലും തുടരുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കി തുടർന്ന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടിയുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ സർക്കാർ ഇറക്കുന്നതായിരിക്കും. ഇന്നത്തെ അവലോകന യോഗത്തിന് ശേഷം തിങ്കളാഴ്ച മറ്റൊരു അവലോകന യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച മുതൽ ഇരുത്തേണ്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. അതിൽ കൂടി ഈ വാരാന്ത്യ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കൃത്യമായ നിർദ്ദേശം പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്.